ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദശപുഷ്പങ്ങളിൽ ഉൾപ്പെട്ട മുയൽ ചെവിയനെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് മുയൽ ചെവിയൻ. ഇതിൻ്റെ ഇലകൾക്ക് മുയലിൻ്റെ ചെവിയോട് സാദൃശ്യമുള്ളതിനാലായിരിക്കാം ആ പേര് ലഭിച്ചതെന്നാണ് വിശ്വാസം. നിലം പറ്റി നിൽക്കുന്ന ഒരു ചെറിയ സസ്യമാണ് മുയൽ ചെവിയൻ. ഇതിൻ്റെ പൂക്കൾ നീല കലർന്ന ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ വിത്ത് വിതരണം കാറ്റുമൂലം സംഭവിക്കുന്നതിനാൽ വിത്തുകളിൽ നേർത്ത വെളുത്ത രോമങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ശശശ്രുതി, ആഘോകർണി, ദ്രവന്തി, സംബരി തുടങ്ങിയ പേരുകളിൽ സംസ്കൃതത്തിൽ അറിയപ്പെടുന്നു. ഉരച്ചുഴിയൻ എന്ന പേരിലും അറിയപ്പെടുന്ന മുയൽ ചെവിയൻ തലയിൽ ചൂടിയാൽ മംഗല്യസിദ്ധിയാണ് ഫലപ്രാപ്തി. ഇതിൻ്റെ ദേവത കാമദേവനാണ് എന്നാണ് വിശ്വാസം. ശിവനാണ് ദേവത എന്നും പറയപ്പെടുന്നു. പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും നല്ല ഒരു മരുന്നാണ് മുയൽ ചെവിയൻ. ആയുർവേദ പ്രകാരം ത്രിദോഷങ്ങളായ വാത, പിത്ത, കഫ രോഗങ്ങൾക്ക് ഒരു ഉത്തമ ഔഷധമാണ് മുയൽ ചെവിയൻ. തലവേദനയ്ക്കുള്ള ഒരു നല്ല മരുന്നാണ് മുയൽ ചെവിയൻ. ഇതിൻ്റെ നീര് കാലിൻ്റെ പെരുവിരലിൽ ഒറ്റിച്ചാൽ തലവേദനയ്ക്ക് ശമനമുണ്ടാകും. കൂടാതെ മുറിവുണ്ടാകുമ്പോൾ ഇതിൻ്റെ നീര് അരച്ചു പുരട്ടിയാൽ രക്തപ്രവാഹം നിൽക്കും എന്നും പറയപ്പെടുന്നു. സൈനസൈറ്റിസ്, പനി, ടോൺസിലൈറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കും അത്യുത്തമമാണ് മുയൽ ചെവിയൻ. നേത്ര രോഗങ്ങൾക്കും കണ്ണിന് കുളിർമ ലഭിക്കുവാനും വളരെ നല്ലൊരു മരുന്നാണ് മുയൽ ചെവിയൻ. കൂടാതെ വയറിൻ്റെ ആരോഗ്യത്തിനും ഇതേറെ ഉത്തമമാണ്. വയറുവേദന, ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കും വളരെ നല്ലൊരു മരുന്നാണ് മുയൽ ചെവിയൻ. ഇന്ന് ഈ വീഡിയോയിൽ കൂടി നമ്മൾ ദശപുഷ്പങ്ങളിലൊന്നായ മുയൽ ചെവിയനെക്കുറിച്ചും അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചുമാണ് മനസ്സിലാക്കിയത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. താങ്ക് യു.